ആലോചിച്ചോ എന്താണ് ഇസ്ലാം അഞ്ചു നേരം നിഷ്കരിക്കുമ്പോഴേക്കും അത് കിട്ടിയെന്ന് വിചാരിച്ചോ നമ്മൾ റമദാൻ നോമ്പെടുക്കുമ്പോഴേക്കും നമ്മൾ എന്തോ വലിയ ആളുകളാ എന്ന് തോന്നിത്തുടങ്ങിയിട്ടുണ്ടോ നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഈ മാനിന്റെ വെളിച്ചം കയറാതെയും ചെയ്യുന്ന കർമ്മങ്ങൾ റബ്ബേ നീ സ്വീകരിക്കണേ നീ സ്വീകരിക്കണേ അള്ളാഹുവിൻ തല സത്യവിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട് അവരെ നൽകുന്ന അവരെ കൊടുക്കുന്നത് അള്ളാഹുവിന്റെ വഴിയിലേക്ക് കൊടുക്കുമ്പോൾ പോലും ഒരു സംഭാവന ചെയ്യുമ്പോൾ പോലും ഒരു ധർമ്മം ചെയ്യുമ്പോൾ പോലും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഈ ആയത്തിന്റെ പ്രാധാന്യം നമ്മൾ അള്ളാഹുവിന് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ പേടിച്ചുകൊണ്ടാണ് കൊടുക്കേണ്ടത് എന്താ പേടി എന്താ പേടി പടച്ചവനെ നീതി സ്വീകരിക്കുമോ അള്ളാഹുവിനെ നീതി കബൂലാക്കുമോ അള്ളാഹു സ്വീകരിക്കുമോ റബ്ബെ ഞാൻ എൻ്റെ അധ്വാനം എൻ്റെ അധ്വാനം എൻ്റെ എൻ്റെ കഠിനാധ്വാനത്തിൽ നിന്ന് ഞാൻ അത് നീ എന്ന് പേടിക്കാതെ ഒരാൾക്ക് കൊടുക്കാൻ കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞപ്പോ ചോദിച്ചു വ്യഭിചാരവും അതുപോലെ തന്നെ മോഷണവും ചെയ്യുന്ന ആളുകൾ കൊടുക്കുന്ന സ്വതക്കയെക്കുറിച്ചാണോ അള്ളാഹു പറയണത് അവര് കള്ളു കുടിച്ചവരാണ് അവര് വ്യഭിചരിച്ചവരാണ് അവര് തോന്നിവാസം ചെയ്തവരാണ് പലിശ ഇടപാടുകൾ ചെയ്തവരാണ് മറ്റുള്ളവരെ വഞ്ചിച്ചവരാണ് തട്ടിപ്പ് ചെയ്തവരാണ് അങ്ങനത്തെവര് കൊടുക്കുമ്പോ പേടിക്കും എന്നാണോ പറഞ്ഞത് ലായ്ഷ അല്ലായിഷ അവരെ കുറിച്ചല്ല നിസ്കാരവും നോമ്പും എല്ലാം ഉണ്ടാവുന്ന സജ്ജനങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ ലാഹു സ്വീകരിക്കുമോ എന്ന് പേടിച്ചു കൊടുക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ പരിശുദ്ധ ഖുർആാൻ പറയുന്ന ആ ഒരു ഭയം നമുക്ക് തോന്നാറുണ്ടോ നമുക്ക് ചിന്ത വരാറുണ്ടോ അങ്ങനെ റൊബേ നീ ഇത് സ്വീകരിക്കുമോ അള്ളാഹുവേദൻ നിന്റെ ഹതുറത്തിൽ ഇറങ്ങുമോ ഇത് ആകാശലോകത്തേക്ക് ഉയരുമോ നിന്റെ മലക്കുകൾ ഈ കർമ്മങ്ങളെ നിന്റെ സവിധത്തിലേക്ക് ഉയർത്തുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് കൊടുക്കേണ്ടതത്രേ ഇത് കള്ളന്മാർ കൊടുക്കുന്ന കൊടുതിയെക്കുറിച്ചല്ല സജ്ജനങ്ങളായ മുഗ്മിനിങ്ങൾ കൊടുക്കുമ്പോൾ അവരെ പേടിക്കുന്നു എന്ന് പരിശുദ്ധ പരിശുദ്ധരഭിതങ്ങൾ വസ്ലം നമ്മുടെ ഉമ്മുൽമുണീനായി അല്ലാഹു ചാലാൻഹയോട് വിശദീകരണം കൊടുത്തത് പരിശുദ്ധ ഹതീഥിലുണ്ട്